മൂവി ട്രാക്കറിൻ്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ശരൺ ശർമ്മയുടെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഗുഞ്ചൻ സക്സേന ദ കാർഗിലുകൾ എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ രീതിയിൽ ഞാൻ പറയാം. അപ്പം നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയും. ദ കാർഗിൽ ഗേൾ എന്നറിയപ്പെട്ടിരുന്ന ഗുഞ്ചൻ സക്സേനയുടെ റിയൽ ലൈഫ് ഇൻഷുറൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം എടുത്തുള്ളതും. ഒരു വിധത്തിൽ ഒരു ബയോപിക് ഫിലിം എന്ന് വേണമെങ്കിലും പറയാം. അത് നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സുമായിട്ടുള്ള കുറച്ചാണ് പറയും. അതിൽ ആദ്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാലും ഈ ഫിലിമിലൂടെ ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ചൊരു മെസ്സേജാണ്. അതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ ഫിലിമിൽ പലയിടത്തും റെഫർ ചെയ്തിട്ട് പല ക്യാരക്ടേഴ്സും പറയുന്നൊരു ഡയലോഗുണ്ട്, നീയൊരു പെണ്ണാണ്. അപ്പോൾ ഈ ഒരു ഡയലോഗ് വെച്ചിട്ട് ഗുഞ്ചനെ പല സെഗ്മെൻസിലും അങ്ങനെ ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്നും പലയിടത്തും ഒഴിവാക്കുന്ന കുറേ അധികം സീൻസ് ഈ ഒരു ഫിലിമിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് അങ്ങനത്തെ കുറേ അധികം സംഭവങ്ങൾ വരുമ്പോൾ ഗുഞ്ചൻ സക്സേന അതിൽ നിന്ന് മറികടക്കുന്നതും അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് ദ കാർഗിൽ ഗേൾ എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ എത്തുമ്പോഴൊക്കെ അത് കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നും. കാരണം ഇത്ര അധികം പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ട് അതിലേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു സെഗ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി. അത് നല്ല രീതിയിൽ ഈ ഒരു ഫിലിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇവരെ കൊണ്ടുവരാൻ ശ്രമിച്ച ആ മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ കാര്യം ഈ ഫിലിമിൻ്റെ നരേഷനാണ്. ഒരിടത്തും ഒരു ലാഗോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പലയിടത്തും നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു. നല്ല സ്പീഡായിട്ടാണ് ഈ ഒരു ഫിലിം പോകുന്നത്. നല്ല രീതിയിൽ പല സെഗ്മെൻസും നല്ല ഡെവലപ്മെൻറ്റോടെ തന്നെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ എല്ലാ സെഗ്മെൻസും അത്രയും നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ഈ ഫിലിമിൻ്റെ സ്ക്രിപ്റ്റാണ്. ഈ ഫിലിമിൻ്റെ ഒരു ഹീറോ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് തന്നെയാണ്. കാരണം പലയിടത്തും സ്ക്രിപ്റ്റിൻ്റെ ബലം കൊണ്ട് തന്നെയാണ് ഈ ഒരു ഫിലിം പിടിച്ചു നിൽക്കുന്നത്. എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റിൽ അത്ര നല്ല ഡീറ്റെയിലിംഗ് രീതിയിൽ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. മിക്ക സംഭവങ്ങളും അത്രയും പെർഫെക്റ്റായിട്ട് സ്ക്രിപ്റ്റിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആൻഡ് അത് മൊത്തത്തിൽ ഒരു അടിപൊളി പ്ലേസ്മെൻറ്റോടെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നാലാമത്തെ കാര്യം ഈ ഫിലിമിലത്തെ പെർഫോമൻസസ് ആണ്. പങ്കജ് ത്രിപാഠി, അങ്കൻ ബേദി, പിന്നെ വിനീത് കുമാർ സിംഗ്. ആൻഡ് ഈ മൂന്ന് പേരുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അങ്കൻ ബേദി എന്ന് പറയുമ്പോൾ കുറച്ച് സെഗ്മെൻസിൽ അദ്ദേഹത്തിനെ കാണിക്കുന്നുള്ളൂ. ഈ ഫിലിമിൽ അങ്ങനെ കുറേ അധികം ഒന്നും അദ്ദേഹത്തിന് കാണിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിനെ കാണിക്കുന്ന കുറച്ച് സീൻസൊക്കെ വരുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു ഡെപ്തിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗുഞ്ചൻ്റെ ബ്രദറായിട്ടാണ് ഈ ഒരു ഫിലിമിൽ വരുന്നത്. പക്ഷേ ഗുഞ്ചനോടുള്ള ആ ഒരു ഇഷ്ടം കാരണം ഗുഞ്ചൻ്റെ ഡ്രീമിനെ ഒന്നും ആൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതെന്തെന്നു വെച്ചാലും ഒരു എയർഫോഴ്സിലൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി കാരണം അദ്ദേഹത്തിന് അത്രയധികം ഭയമുണ്ട്. എന്ന് വെച്ചാൽ ഗുഞ്ചൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു അത്രയും ഫിയറും സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. സോ അങ്ങനത്തെ ഒരു കേസ് കാരണം ഗുഞ്ചൻ്റെ ആ ഒരു ഡ്രീമിനോട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വരുന്നത്. ആൻഡ് പല സെഗ്മെൻസിലും അദ്ദേഹം നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഡയലോഗ്സ് കൊണ്ട് അദ്ദേഹം അടിപൊളിയായിട്ട് ഈ ഒരു ഫിലിമിൽ നിൽക്കുന്നുണ്ട്. പങ്കജ് ത്രിപാഠിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു നല്ല ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്കജ് ത്രിപാഠി അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നൊരു ആർട്ടിസ്റ്റാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയലോഗ് ഡെലിവറിയും പിന്നെ ആ മാനേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ അറിയുന്നൊരു ആർട്ടിസ്റ്റാണ്. ആൻഡ് ഗുഞ്ചൻ്റെ അച്ഛനായിട്ട് ഈ ഒരു ഫിലിമിൽ വരുമ്പോൾ അത്രയും അധികം സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്നൊരു അച്ഛനാണ്. എന്നുവെച്ചാൽ മകളെ അത്രക്കധികം ഇഷ്ടമാണ് എന്ന മകളുടെ എല്ലാ വക ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും കൂട്ടു നിൽക്കുന്നൊരു അച്ഛനാണ്. അത്രയും അധികം ഫ്രീഡം സ്വന്തം മകൾക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിലിമിലെ പെർഫോമൻസും കാണാൻ നല്ല രസമായിരുന്നു. അടിപൊളിയായിട്ടും പെർഫോം ചെയ്തിട്ടുണ്ട്. വിനീത് കുമാർ സിംഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് ഒരു അടി വെച്ച് കൊടുക്കാൻ തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഈ ഫിലിമിലത്തെ സിറ്റുവേഷൻ കാരണം ഒരു നൈസായിട്ടൊരു നെഗറ്റീവ് ക്യാരക്ടറിൽ വരുന്നൊരു ക്യാരക്ടറാണ്. കാരണം ഗുഞ്ചൻ സക്സേനയോട് അദ്ദേഹം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ദേഷ്യം വരും. കാരണം അങ്ങനെ പല സെഗ്മെൻസിലും അദ്ദേഹം നല്ല ഇറിറ്റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെയൊക്കെ വരുമ്പോൾ അദ്ദേഹം അത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നൊരു ക്യാരക്ടറാണ്. ആൻഡ് എൻ്റെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട്. അത്രയും അടിപൊളിയായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കാര്യത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ ഫിലിമിലത്തെ ഡയലോഗ്സാണ്. നമുക്കൊരു ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് അതിലെ ഡയലോഗ്സിനോടൊക്കെ ഒരു പ്രത്യേക തരം ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലത്തെ ഡയലോഗ്സിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഈ ഫിലിമിൻ്റെ ക്രിയേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ഈ ഫിലിമിലെ ഡയലോഗ്സൊക്കെ
അത്ര സെറ്ററായിട്ടൊന്നും വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പലയിടത്തും നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഡയലോഗ്സിന് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആ ഡയലോഗ്സ് കേൾക്കുമ്പോൾ പലയിടത്തും ഗൂസ് ബംസിൻ്റെ അയ്യര് കളിയാണ്. എന്ന് വെച്ചാൽ അത്ര അടിപൊളി ടി വി ലേവലത്തെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഫിലിമിലത്തെ ഒരു സ്പെസിഫിക് ക്യാരക്ടർ ഗുഞ്ചൻ സക്സേനയുടെ അച്ഛനോട് പറയുന്നൊരു കാര്യമുണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ടായിട്ട് ഒരാളെ ഇന്ത്യൻ ആർമിക്കും ഒരാളെ എയർഫോഴ്സിലേക്കും കൊണ്ടുവിട്ടിട്ട് ഇങ്ങനെ ഒരു അപകടം സ്റ്റേജിലേക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ കൊണ്ടുവിട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെ ചോദിക്കുമ്പോൾ ഗുഞ്ചൻ്റെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിപ്പോൾ പറയുന്ന പോലെ എല്ലാ അച്ഛനമ്മമാരും വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സ്വന്തം മക്കളാണ് വലുതെന്ന് വിചാരിച്ചിട്ട് അവരുടെ ഡ്രീമിൽ നിന്ന് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇന്ത്യനെ രക്ഷിക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. ആൻഡ് അങ്ങനത്തെ കുറേ അധികം ഡയലോഗ്സ് കേൾക്കുമ്പോൾ എനിക്ക് കൈയടിക്കാൻ നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ, അത്ര അടിപൊളി ഡയലോഗ്സ് ഈ ഒരു ഫിലിമിൽ വരുന്നുണ്ട്. ഡയലോഗ്സിൻ്റെ കേസിൽ പറയുമ്പോൾ ഈ ഫിലിം പുളിയാണ്, വേറെ ലെവലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഫിലിമിലത്തെ കുറേ അധികം ഡയലോഗ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഫിലിമിലത്തെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ കാര്യമായിട്ട് പറയാൻ ഒരൊറ്റ നെഗറ്റീവ് ഉള്ളു, അത് ജാൻവി കപൂറാണ്. ജാൻവി കപൂർ ആദ്യ ഫിലിമിലത്തെ പോലെ അങ്ങനെയൊന്നും വെറുപ്പിച്ചിട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു മോശം പെർഫോമൻസ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ സ്റ്റിൽ സംതിങ് ഈസ് മിസ്സിങ്. കാരണം ഒരു ഡയലോഗ് പറയുമ്പോഴും ഒരു ഫ്ലോയും കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം പല സെഗ്മെൻസിലും എന്തൊക്കെയോ മിസ്സിങ് ഉണ്ടായിരുന്നു ഡയലോഗ്സിൻ്റെ കേസിലൊക്കെ. എന്ന് വെച്ചാൽ ഡയലോഗ് ഡെലിവറിയിലൊക്കെ അത്ര അധികം ബാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പലയിടത്തും ഒരു ഗുമ്മില്ല ഡയലോഗ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു സൗണ്ട് മോഡുലേഷനും അതുപോലെ തന്നെ അതിനോടൊരു ടോട്ടൽ അപ്രോച്ചൊന്നും ടോട്ടലി ഒരു നല്ലൊരു ഔട്ട്പുട്ടിൽ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതൊരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സിന് കൊടുക്കുകയായിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഔട്ട്പുട്ട് ഈ ഒരു ഫിലിമിന് കിട്ടുന്നു. വെച്ചപ്പോൾ തപ്സി പന്നുവിനെ പോലെയോ അല്ലെങ്കിൽ രാധികാപ്തയെ പോലെയുള്ള ബോളിവുഡ് ആക്ട്രസിനൊക്കെ യൂസ് ചെയ്യായിരുന്നെങ്കിൽ ഈ ഒരു ഫിലിമിന് നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടും. ഇതിനേക്കാളും മികച്ച രീതിയിൽ ഈ ഒരു ഫിലിം വന്നിരുന്നേ. ജാൻവി കപൂർ എന്ന് പറയുമ്പോൾ ഡയലോഗ്സിൻ്റെ കേസിലും വീക്കാണ്, പിന്നെ പല സെഗ്മെൻസിലും ഒരു മാനറിസമോ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻസിൻ്റെ കേസിലൊക്കെ പിടിച്ച് നിൽക്കേണ്ട ഒരു രീതിയിൽ അവിടെയൊക്കെ നല്ല രീതിയിൽ ബാക്കിലോട്ട് പോയിട്ടുണ്ട്. അവിടെ ഒന്നും അത്ര സാറ്റിസ്ഫൈങ് പെർഫോമൻസ് അല്ല. ഫസ്റ്റ് ഫിലിമിനെ എടുത്ത് നോക്കുമ്പോൾ അതിനത്രക്കൊന്നും മോശമാക്കില്ല. എന്ന് വെച്ചാൽ ദടക്കിലൊക്കെയുള്ള പെർഫോമൻസൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ദേഷ്യം വരും. കാരണം സേറാത്തുനിന്ന് ഫിലിം കണ്ടിട്ട് ആ ഒരു ക്യാരക്ടറിനെ റീപ്രൈസ് ചെയ്തപ്പോൾ ആ ഫിലിമിൽ ജാൻവി കപൂർ അത്ര നല്ല പെർഫോമൻസും നല്ല ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലോട്ട് വരുമ്പോൾ കുഴപ്പമില്ല. എന്നുവെച്ചാൽ അതിൽ നിന്നൊക്കെ കുറച്ചും കൂടി മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ പോലെ മാനറിസത്തിലും അതുപോലെ തന്നെ എക്സ്പ്രഷൻസ് പിന്നെ ഈ രണ്ടും നല്ല അതുകൊട്ടെ. അപ്പോൾ അതുപോലെ തന്നെ ഡെലിവറിയിലൊക്കെ അത്ര അധികം ബാക്കിലോട്ട് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അവിടെ ഒന്നും അത്ര വലിയൊരു മെച്ചപ്പാട് വന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഒരു എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാറിയുന്നൊരു ആർട്ടിസ്റ്റിനെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ ഫിലിമിൻ്റെ ഔട്ട്പുട്ട് നല്ല രീതിയിൽ കയറി വന്നേനെ. അടുത്തത് പറയാൻ പോകുന്നത് ഈ ഫിലിമിൻ്റെ നെഗറ്റീവ്സ് അല്ല, പക്ഷേ ഇതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഈ ഫിലിമിൽ കാർഗിൽ വാർ എന്ന് പറഞ്ഞിട്ട് അതിന് വെറും 20 മിനിറ്റോ 25 മിനിറ്റിൻ്റെ ലെങ്ത്തോ കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ഗുഞ്ചൻ സക്സേന എന്ന് പറയുന്ന ടൈറ്റിൽ ക്യാരക്ടറിൻ്റെ ആ എന്താ പറയുക റിയൽ ലൈഫ് സംഭവങ്ങളാണ് ഈ ഒരു ഫിലിമിൽ കാണിക്കുന്നതെങ്കിലും മൊത്തത്തിൽ അതന്നെ വന്നു. എന്ന് വെച്ചാൽ കാർഗിൽ ഗേൾ എന്ന് പറയുന്ന ആ സംഭവത്തിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് ഈ ഒരു ഫിലിമിൽ. എന്ന് വെച്ചാൽ സെഗ്മെൻസ് ഒക്കെ അത്രയധികം കുറവായിട്ട് വന്നപ്പോൾ തോന്നി. ഒരു 25 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് കഴിക്കാൻ പറ്റുന്നൊരു സംഭവമായിട്ട് എനിക്കത് ഫീല് ചെയ്തില്ല. അതിന് കുറച്ചും കൂടി ലെങ്ത്ത് കൊടുക്കുകയായിരുന്നെങ്കിൽ നല്ല രീതിയിൽ രസമായിട്ട് വന്നതിനെ എനിക്ക് പേഴ്സണലി ഫീല് ചെയ്തു. ഈ ഫിലിം അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് വരരുത്. കാരണം ഈ ഫിലിമിലത്തെ കുറേ അധികം സെഗ്മെൻസും ഡയലോഗ്സൊക്കെ കേട്ടിട്ട് നല്ല രീതിയിൽ ഈ ഒരു ഫിലിം ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു എന്ന് പേഴ്സണലി ഫീല് ചെയ്തു. എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 52 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു ഫിലിം അല്ലത്. അത്ര കുറവ് ലെങ്ത്താണ് ഈ ഒരു ഫിലിമിൽ. എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ബയോപിക് ഫിലിം എടുത്ത് 1 മണിക്കൂർ 52 മിനിറ്റ് എന്ന് പറയുമ്പോൾ വളരെയധികം കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിരുന്നെങ്കിൽ നല്ലതാവുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിലിം നിങ്ങൾ കണ്ണു ശ്രമിക്കുക. ഒരു എബവ് ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് എന്ന നിലയിൽ ഈ ഒരു ഫിലിം പറയാം. മോശം എന്നൊരിക്കലും ഞാൻ പറയില്ല, പക്ഷേ കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഫിലിമുണ്ട്. നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. ജാൻവി കപൂറിൻ്റെ കേസ് ഒഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഫിലിം എടുത്ത് പറയാൻ കുറേ അധികം നല്ല അധികം സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ശരി എന്നാൽ.
Bye bye guys.